നമസ്കാരം ഒഡീഷയിലെ മയൂർഭഞ്ച് ജില്ലയിലെ റായ്റംഗ്പൂരിലെ സന്താൾ ഗോത്ര വിഭാഗത്തിൽ നിന്ന് ഉയർന്നു വന്ന ദ്രൗപതി മുർമു ഇന്ത്യയുടെ പതിനഞ്ചാം രാഷ്ട്രപതിയാകുമ്പോൾ ഗോത്ര വിഭാഗത്തിൽ നിന്നുള്ള നേതാവ് ആദ്യമായി രാഷ്ട്രപതി പദവിയിൽ പദവിയിലെത്തുന്നുവെന്ന ചരിത്രം കൂടിയാണ് രേഖപ്പെടുത്തുന്നത് ഞാൻ ആലോചിക്കുന്നത് ബി ജെ പി എന്ന രാഷ്ട്രീയ പാർട്ടിയെ കുറിച്ചാണ് ഇന്ത്യയിൽ ബി ജെ പിയുടെ മാത്രം ഉത്തരവാദിത്വമാണ് എന്ന് തോന്നുന്നു പിന്നോക്ക വിഭാഗക്കാരെയും വനിതകളെയും ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവരെയും എല്ലാം ഇന്ത്യയുടെ തന്ത്രപ്രധാനമായ സ്ഥാനങ്ങളിൽ നിയമിക്കുക എന്നത് മറ്റു രാഷ്ട്രീയ കക്ഷികൾ സ്വയം അവകാശപ്പെടുന്നത് അവർ പിന്നോക്ക വിഭാഗങ്ങൾക്ക് വേണ്ടിയും ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടിയും വനിതാ ശാക്തീകരണത്തിന് ഒക്കെ നിലകൊള്ളുന്നു എന്നാണ് അതേസമയം ഇവർക്ക് ഭരണമുള്ളപ്പോഴോ അല്ലെങ്കിൽ പാർട്ടി തലത്തിലോ ഒന്നും ഒരിക്കലും പിന്നോക്ക ദളിത് ന്യൂനപക്ഷ വിഭാഗങ്ങളെയും സ്ത്രീകളെയും ഒന്നും അടുപ്പിക്കാറില്ല എന്നതാണ് യാഥാർത്ഥ്യം ബി ജെ പിക്ക് ഇവർ ആരോപിക്കുന്നത് ബി ജെ പി സവർണ പാർട്ടിയാണ് ദളിതരെയും പിന്നോക്ക വിഭാഗങ്ങളെയും ന്യൂനപക്ഷ വിഭാഗങ്ങളെയും അകറ്റി നിർത്തുന്നവരാണ് എന്നൊക്കെയാണ് പക്ഷെ യഥാർത്ഥത്തിൽ ബി ജെ പിയുടെ നേതൃനിരയിൽ എല്ലാ വിഭാഗക്കാരുമുണ്ട് ബി ജെ പി കവല പ്രസംഗം നടത്തില്ല പക്ഷേ ചെയ്തു കാണിക്കും മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികൾ നടുനീള നടന്ന് കവലപ്രസംഗം നടത്തും പക്ഷെ പ്രസംഗിക്കുന്നവ നടപ്പിലാക്കില്ല ബ്രാഞ്ചിയേട്ടന്മാർ മാത്രം കിട്ടിക്കൊണ്ടിരിക്കുന്ന പത്മ പുരസ്കാരങ്ങളൊക്കെ ഇപ്പോൾ കിട്ടുന്നത് ആർക്കാണ് എന്നറിയാമല്ലോ ഇതൊക്കെയാണെങ്കിലും ന്യൂനപക്ഷങ്ങളെയും ദളിത പിന്നോക്ക വിഭാഗങ്ങളെയും സ്ത്രീകളെയുമൊക്കെ മുന്നോട്ട് കൊണ്ടുവരേണ്ടതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ബി ജെ പിക്ക് എന്നതാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് കോൺഗ്രസും ഇടതുപക്ഷവും ഒക്കെ ഇക്കാലയളവ് വരെ എന്ത് ചെയ്തു എന്നൊന്നും ആരും ചോദിച്ചേക്കരുത് അറുപത്തിയഞ്ച് കൊല്ലം രാജ്യം ഭരിച്ചിരുന്നവർ ചെയ്യാതിരുന്നതൊക്കെ ഇന്നലെ വന്നവർ ചെയ്തു കൊള്ളണം എന്നതാണ് ലൈൻ ആന്ധ്ര ബ്രഹ്മണനും ശുദ്ധ പച്ചക്കറിയനുമായ യെച്ചൂരി സഖാവാണ് ബി ജെ പി സവർണ പാർട്ടി എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുന്നത് ഈ പറയുന്ന യെച്ചൂരിക്കൊപ്പം സവർണർ എത്ര പേർ പോളിറ്റ് ബ്യൂറോയിലുണ്ട് എന്ന് ചോദിക്കരുത് എത്ര വനിതകൾ പോളിറ്റ് ബ്യൂറോയിലുണ്ട് എത്ര ദളിതർ പോളിറ്റ് ബ്യൂറോയിലുണ്ട് എന്നൊക്കെ ചോദിച്ചാൽ ഉടൻ കമ്പിളി പുതുപ്പ് ഡയലോഗ് വരും ദ്രൗപദി മുർമു രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ സാധ്യത കുറവാണെന്നൊക്കെ തള്ളിമറിച്ച കേരളത്തിലെ മാധ്യമങ്ങൾ ആ ക്ഷീണം തീർക്കാൻ ഇപ്പോൾ ചോദിക്കുന്ന ചോദ്യം ഇന്ത്യക്ക് എപ്പോൾ ഒരു മുസ്ലിം പ്രധാനമന്ത്രി ലഭിക്കും എന്നതാണ് നിഷ്പക്ഷ മാധ്യമങ്ങൾ ചോദിച്ചതിന്റെ ഉദ്ദേശ്യം മനസ്സിലായില്ലേ ബി ജെ പി എന്തുകൊണ്ട് ഒരു മുസ്ലിമിനെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയാക്കുന്നില്ല എന്ന് അതായത് അതും ബി ജെ പിയുടെ ഉത്തരവാദിത്വമാണ് കഴിഞ്ഞ അറുപത്തിയഞ്ചു കൊല്ലം ഇവർക്ക് ഈ ചോദ്യമില്ലായിരുന്നു അന്നൊന്നും അവർക്ക് ദളിത് വിഭാഗത്തിൽ നിന്നോ മറ്റ് പിന്നോക്ക വിഭാഗങ്ങളിൽ നിന്നോ ഒക്കെയുള്ളവർ രാജ്യത്തിന്റെ തന്ത്രപ്രധാനമായ സ്ഥാനങ്ങളിൽ എത്താതിരുന്നതിൽ ഒരു വിഷമവും ഇല്ലായിരുന്നു രണ്ടായിരത്തി പതിനാലിന് മുമ്പ് ഇന്ത്യയിൽ മതസൗഹാർദ്ദത്തിന്റെ വെള്ളരക്കാക്കുകളായിരുന്നു എവിടെയും എന്നാണ് ഇവർ പറയുന്നത് സക്ഷാൽ അംബേദ്കർ എഴുതിയത് ആരോ ഈയിടെ പ്രസംഗിക്കുന്നത് കേട്ടു ഇന്ത്യയിൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ കണ്ടിരുന്നത് കച്ചവടം നടക്കുമ്പോഴും കലാപം ഉണ്ടോകുമ്പോഴും മാത്രമായിരുന്നു എന്ന് ബാക്കി കൂടുതൽ പറയേണ്ടല്ലോ ഇപ്പോൾ പഴയതുപോലെ കലാപമൊന്നും നടക്കാത്തതിന്റെ വിഷമമാണ് ശവം തീനികൾക്ക് എന്തായാലും നന്നായി പൊട്ടിയൊലിക്കട്ടെ ഇനി ഒരു മുസ്ലിം പ്രധാനമന്ത്രി അങ്ങനെ ഉണ്ടാകണമെങ്കിൽ അതിനും ബി തന്നെ വിചാരിക്കണം അതല്ലാതെ കുടുംബപാർട്ടിയും ദളിതരെ പോലും പാർട്ടി ഘടകങ്ങളിൽ അടുപ്പിക്കാത്ത ഒരു വനിതയെപ്പോലും മുഖ്യമന്ത്രിയാക്കാത്ത ഇടതുപക്ഷവും ഒന്നും വിചാരിച്ചാൽ അത് നടക്കില്ല അബ്ദുൽ കലാമിനെ പോലുള്ള ദേശീയവാദികളെ രാഷ്ട്രത്തിന്റെ പരമോന്നത സ്ഥാനത്ത് കൊണ്ടുവരണമെങ്കിൽ ഇതും സാധ്യമാകും അത് സാധ്യമാക്കാൻ ബിജെപിക്ക് മാത്രമേ കഴിയുകയുള്ളൂ നിങ്ങൾക്ക് രാഷ്ട്രീയ താല്പര്യങ്ങളാണ് വലുതെങ്കിൽ ബി ജെ പിക്ക് രാഷ്ട്ര താല്പര്യങ്ങളാണ് വലുത് അതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം അത് മനസ്സിലാക്കാത്ത കാലത്തോളം ബി ജെ പി ഇന്ത്യ ഭരിക്കുക തന്നെ ചെയ്യും വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്